Our channel. Apo innathe nammada video nammada veettil thanne undaaki eduthittulla korchu pachakarigalokke vechittu nammal karigalokke undaakkunna video aanu to. Apo iduvare ningal aarum nammada channel subscribe cheyidittillengil nammada channel kandittu ishtapettirundengil nammada channel onnu subscribe cheyyu to. Thottadutha kunnu bell button adum koodi onnu enable cheyyu. Appo ningalku nammal idunna videos inde notification okke appo thanne kittunnathayirikku to. Appo namukku vegam thanne nammada video lote povaam. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറേ ചീരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പച്ച ചീരയും ഉണ്ട്, അതുപോലെ തന്നെ ചുവന്ന കളറുള്ള ചീരയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ കൂടെ കുഞ്ഞാവിയും കൂടിയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ അങ്ങ് വരും, എന്നിട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവരും കൂടും, അങ്ങനെയാണല്ലോ. അപ്പം കുറേ പച്ചചീര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ താഴെ കുറേ വിത്ത് വീണിട്ട് അമച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ പറിച്ച് കളഞ്ഞു, ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വേറെ തൈകളൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടോ, ഇവിടെ പച്ചചീരയും ചുവന്ന ചീരയൊക്കെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ വയ്ക്കാം. ഇനി ഇവിടെ കുറേ പച്ചമുളകൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് വെള്ളച്ചീനിയാണ് കേട്ടോ. വെള്ള കളറുള്ള മുളകുണ്ടല്ലോ, നല്ല എരിവുള്ള മുളകാണ് ഇവിടെ. ഇതിന് വെള്ളച്ചീനി എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുകയെന്ന് നമുക്കറിയില്ല. ഇവിടെ വെള്ളച്ചീനി എന്നാണ് എന്തായാലും പറയാറ്. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതിന് മുന്നേ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം നമുക്ക് വേണ്ടത് മാത്രമാണ് ഇവിടുന്ന് പൊട്ടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഈ വെള്ളച്ചീനി എന്ന് പറയുന്ന ഈ ഒരു മുളക്. നിറയെ ഉണ്ട്, അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് ഇവിടുന്ന് പറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ട് അവിടെയൊക്കെ കയ്പ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടപ്പോൾ ഞാൻ ആ സൈഡിലൊക്കെ നോക്കിയപ്പോൾ അവിടെയൊക്കെ ഒരുപാടുണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ഒരുപാട് കയ്പുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതിന് മുന്നൊക്കെ ഇതിന്ന് പറിച്ചെടുത്തിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ രണ്ട് തവണ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതാണ് ഇതൊക്കെ. അവിടെ ചെറുതൊക്കെ അതിനിടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം മൂത്തത് മാത്രമാണ് ഇപ്പോൾ പറിച്ചെടുക്കുന്നത്. ഒരുപാടുണ്ട്. നമുക്ക് ഉണ്ടാവുന്ന ടൈമിൽ നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന അത്രയൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമുക്ക് അന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് അതിൽ നിന്ന് കിട്ടാറുണ്ട്. ഇപ്പം എനിക്കിവിടെ ഒരു 8-10 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കയ്പ കണ്ടില്ലേ, ഒരുപാട് വലിപ്പത്തിലുള്ളതല്ല കേട്ടോ. ഈ ഒരു വലിപ്പത്തിലുള്ള കയ്പയാണ് ഇവിടെ ഉണ്ടാകുമെന്ന്. ഇനി ഞാൻ കുറച്ച് പച്ചമുളക് കൂടി പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് അത്ര എരിവൊന്നുമുള്ള മുളകല്ല കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ വെറുതെ എണ്ണയിൽ വറുത്തെടുക്കാൻ പറ്റും. ചോറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മുളകാണിത്. അപ്പോൾ നമ്മൾ എന്തായാലും ചീരയൊക്കെ പറിച്ചെടുത്താലേ നമുക്ക് ഇന്ന് ചീരക്കറി ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീര അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ചുവന്ന ചീര കുറച്ച് അരിഞ്ഞെടുക്കുകയാണ്. അതിവിടെ ഇപ്പോൾ കുറച്ച് മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പച്ചചീരയും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചചീര ഞാൻ മുഴുവനൊന്നും എടുക്കുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരുപാട് കറിയായി കഴിഞ്ഞാൽ വേസ്റ്റ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വേറൊരു ദിവസം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മാറ്റിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം തന്നെ ഇതെല്ലാം അരിഞ്ഞെടുത്ത് വയ്ക്കാം. അപ്പം ഞാൻ ചീരയൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കഴുകിയിട്ട് കറി വയ്ക്കാം.
ഒരു മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിലേക്കാണ് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ചീര ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചീര നമ്മൾ ഈ ഇലക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാനിവിടെ തേങ്ങ അരച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇപ്പം ഞാനവിടെ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അല്പം ജീരകവും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതൊരെണ്ണം അങ്ങനെ ചേർത്തിട്ടാണ് ഈ നാളികേരത്തിൻ്റെ കൂടെ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് അതിൻ്റെ അടപ്പ് കുഞ്ഞാവ എവിടേക്കോ എടുത്തിട്ട് പോയിട്ട് കാണാണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ജാറിലാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചെടുത്തത്. ഈ തേങ്ങ അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികമൊന്നും നമ്മൾ കറി തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരുന്ന ടൈമിൽ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് ചീരക്കറി. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഉപ്പ് കുറച്ച് അല്പം കുറവാണ്. അപ്പോൾ ഒരല്പം കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഇന്ന് നേരത്തെ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ബീൻസ് ഉപ്പേരിയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇന്ന് കയപ്പ ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഞാൻ ചീര പറിക്കാൻ വേണ്ടി പോയ ടൈമിലാണ് കയപ്പ അവിടെ കണ്ടത്. അതുകൊണ്ടാണ് അതും കൂടി പറിച്ചെടുത്തത്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ നാളെ ഈ ഒരു കയപ്പയ്ക്ക് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതങ്ങ് ഇറക്കി വയ്ക്കാം കേട്ടോ. ചീരക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് വറുത്തിടേണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പരിപ്പും ചീരയും മാത്രം മതി ഒരു അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസത്തെ കാണാം കേട്ടോ. ഇപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ രാവിലെ തന്നെ കറിയൊക്കെ വേറെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ കയപ്പയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ തേങ്ങ കരച്ചതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കയപ്പയ്ക്ക് അരിഞ്ഞെടുക്കാം. ഒരുപാട് കയപ്പയ്ക്ക് വെച്ചിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഞാനൊരു അഞ്ചാറ് കയപ്പയ്ക്ക് മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കറക്റ്റാണ്. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മാത്രം എടുത്തിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ വട്ടത്തിൽ വട്ടത്തിലായിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള അധികം രാസവളങ്ങളും സംഭവങ്ങളും ഒന്നും ചേർക്കാതെ വീട്ടിലുണ്ടാക്കുന്ന നല്ല പച്ചക്കറിയൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ലതല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലിങ്ങനെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ആ ഒരു കയപ്പയ്ക്കയുടെ ഉള്ളിൽ റെഡ് കളറായിട്ട് കണ്ടു. ഒരുപാട് മൂത്തതൊന്നും അല്ല കേട്ടോ അത്. ഇപ്പം ഇത്രയാണ് നമുക്കിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിനി കയപ്പയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഞാനിവിടെ രണ്ട് മൂന്ന് പച്ചമുളകും വെള്ളച്ചീനിയും കറിവേപ്പിലയും പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ കൊളുന്ന് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വേഗം തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ കയപ്പയ്ക്കയ്ക്ക് നല്ല കയപ്പായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു കയപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സവാള കുറച്ച് ചേർക്കുന്നത്. അപ്പോൾ ഒരു സവാളയൊക്കെ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ കയപ്പയ്ക്കയുടെ കയപ്പ് കുറച്ച് കുറയും അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. എനിക്ക് വലിയതായിട്ട് അറിയില്ല. എനിക്ക് കയപ്പയ്ക്ക ഉപ്പേരി അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. എൻ്റെ ഹസ്ബൻഡിന് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കയപ്പയ്ക്ക തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പച്ചമുളകും എല്ലാം വേഗം തന്നെ അരിഞ്ഞെടുക്കാം.
ഉപ്പേരി ഉണ്ടാക്കാൻ പിന്നെ വളരെ സിമ്പിളാണല്ലോ. എല്ലാവരും എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം കയ്പയ്ക്കൊക്കെ ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഗ്യാസിലോട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കാം കേട്ടോ. ചട്ടി ചൂടാവുന്ന ടൈമിൽ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളൊക്കെ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കേട്ടോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഈ പച്ചക്കറിയിലെ വിഷമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കയ്പ്പയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളമൊന്നും അങ്ങനെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ചിലരൊക്കെ വെള്ളം ചേർത്തിട്ടൊക്കെയാണ് ഉപ്പേരി ഉണ്ടാക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാക്സിമം വെള്ളം ചേർക്കാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മളിത് ഫ്ലെയിം കുറച്ചൊരു മീഡിയം ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ച് അത് വേവുന്നത് വരെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. വെന്തതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ച് സിമ്മാക്കി വെച്ച് തീ സിമ്മാക്കി വെച്ചതിന് ശേഷം കുറേ നേരം നമ്മളിതിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ്. ചിലരൊക്കെ ഇതിൽ മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞാനിവിടെ എപ്പോഴും മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കാറുള്ളൂ. ഇപ്പം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കറി കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. മുരിങ്ങക്കായ വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.